നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെസ്സി ഇല്ലാത്ത ബാഴ്സലോണ നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. രണ്ട് മത്സരങ്ങളിലെ വിലക്കാണ് അദ്ദേഹത്തിനുള്ളത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരുന്നു. പക്ഷേ അതിനെതിരെ എഫ് സി ബാഴ്സലോണ അപ്പീൽ നൽകിയെങ്കിലും അത് തള്ളിപ്പോയി. അതുകൊണ്ട് എൽചെക്കെതിരെ നാളെ ബാഴ്സലോണ കളിക്കാനിറങ്ങുമ്പോൾ സൂപ്പർ താരം ലയണൽ മെസ്സി ഉണ്ടാകില്ല. എന്നാലും വിജയിച്ച് കയറുക തന്നെയാണ് റൊണാൾഡ് കുമാന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇത്തവണത്തെ ലാലിഗ കിരീടം എന്നുള്ളത് കൂടുതൽ ദൂരേക്ക് നീങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ തന്നെ ഏറെ പുറകിലാണ്. നമുക്കറിയാം ഇപ്പോൾ ലാലിഗയിൽ 17 മത്സരങ്ങളിൽ നിന്ന് 44 പോയിന്റുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നാമത് നിൽക്കുകയാണ്. ബാഴ്സലോണക്ക് 18 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനേക്കാൾ ഒരു മത്സരം അധികം കളിച്ചിട്ടും അവർക്ക് 10 പോയിന്റ് പുറകിൽ നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ആ ഒരു സൂപ്പർ കപ്പിൽ അവർക്ക് കിരീടം ചൂടാൻ കഴിയാതെ പോയത് ടീമിന് വലിയ തോതിലുള്ള ഒരു മാനസികമായ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ കോപ്പ ഡെൽ റേയിലും കണ്ടു. കോർണലെ പരാജയപ്പെടുത്തി, പക്ഷേ ഒരു മൂന്നാം ഡിവിഷൻ ക്ലബിനെതിരെ വിജയിക്കാൻ എക്സ്ട്രാ ടൈം കളിക്കേണ്ടി വന്നു. രണ്ട് പെനാൽറ്റികൾ പാഴാക്കി. മത്സരശേഷം റൊണാൾഡോ കുമാൻ അത് പറയുകയും ചെയ്തു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, കൂടുതൽ ഉത്തരവാദിത്വം താരങ്ങൾ കാണിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ മികവിലേക്ക് ബാഴ്സലോണ പോയേ പറ്റൂ. അവരുടെ സൂപ്പർ താരം ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ ലാലിഗയിൽ നേടിയിട്ടുള്ള ലയണൽ മെസ്സി 11 ഗോളുകളാണ് അദ്ദേഹം ഈ സീസണിൽ നേടിയിട്ടുള്ളത്. അദ്ദേഹം ഇല്ലാതെയാണ് ബാഴ്സലോണ ഇറങ്ങുന്നത്. ഈ രണ്ട് ടീമുകളുടെയും ഫോം ഗൈഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, ബാഴ്സലോണ അവസാന 5 മത്സരങ്ങളിൽ ലാലിഗയിൽ ഒന്നിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. അവർ 4 മത്സരങ്ങൾ വിജയിച്ചു, ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. എതിരാളികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൽചെ അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 17 മത്സരങ്ങൾ കളിച്ചിട്ട് അവർക്ക് ആകെ 17 പോയിന്റ് ആണുള്ളത്. അവരിപ്പോൾ 18 സ്ഥാനത്ത് നിൽക്കുന്നു. അവസാനത്തെ 5 മത്സരങ്ങളിൽ ഒന്നുപോലും അവർ വിജയിച്ചിട്ടില്ല. 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു, 3 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന 5 മത്സരങ്ങളുടെ കണക്കെടുത്താൽ പൂർണ്ണമായും കൃത്യമായ ആധിപത്യമുള്ളത് എഫ് സി ബാഴ്സലോണക്ക് തന്നെയാണ്. അവർ എൽചെയെ തകർത്ത് വിടുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു അവസാന 5 മത്സരങ്ങളുടെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അവസാനമായി ഏറ്റുമുട്ടിയ 5 മത്സരങ്ങളിലും ബാഴ്സലോണ വിജയിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് വിജയിച്ചത്. അതിന് മുമ്പുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ 6 ഗോളുകൾക്കായിരുന്നു ബാഴ്സയുടെ വിജയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാഴ്സലോണക്ക് കൃത്യമായ ആധിപത്യമുണ്ട്. പക്ഷേ മെസ്സി ഇല്ലാത്തത് അവരെ എത്രത്തോളം പുറകോട്ട് വലിക്കും എന്നത് കണ്ടറിയണം. ഇവിടെ വിജയമാണ് ആരാധകർ ലക്ഷ്യം വെക്കുന്നത്. റൊണാൾഡോ കുമാൻ അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ബാഴ്സലോണ ഈ മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ർക്കുള്ളത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 8:45 എൽചെയുടെ മൈതാനത്ത് ഈ മത്സരം ആരംഭിക്കും. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.